മങ്കിപോക്സ് ചികിത്സ അറിഞ്ഞിരിക്കാം. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരാൻ കഴിവുള്ള മങ്കിപോക്സ് എന്ന വൈറസ് ഇതോടകം രാജ്യങ്ങളിൽ ആകെ പടർന്നു പിടിക്കുകയാണ്. മറ്റു മഹാമാരിയായി മാറുമോ എന്ന ഭയം ഇതോടൊപ്പം പലരിലും വന്നിട്ടുമുണ്ട്. എന്നാൽ ഇവ തുടക്കത്തിലെ ശ്രദ്ധിച്ചാൽ കോവിഡിനെ പോലെ പടർന്നു പിടിക്കാനുള്ള സാധ്യത കുറയ്ക്കാമെന്ന് ഇതോടൊപ്പം ആരോഗ്യമേഖല പുറപ്പെടുവിച്ചു. ഇതേക്കുറിച്ച് കൂടുതലായി എത്നിക് ഹെൽത്ത് കൂട്ട് വിശദീകരിക്കുന്നു. സംസ്ഥാനത്ത് മങ്കിപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അഥവാ SOP പുറത്തിറക്കിയത്. ഐസൊലേഷൻ ചികിത്സ, സാമ്പിൾ കളക്ഷൻ തുടങ്ങിയവയെല്ലാം ഉൾക്കൊള്ളിച്ചതാണ് SOP ഉള്ളത്. കഴിഞ്ഞ 21 ദിവസത്തിനുള്ളിൽ രോഗബാധിത രാജ്യങ്ങളിൽ പോയിട്ടുള്ള ഏതെങ്കിലും പ്രായത്തിലുള്ള വ്യക്തിയാണെങ്കിലും ശരീരത്തിൽ ചുവന്ന പാടുകളോ പനി, തലവേദന, ശരീരവേദന, തളർച്ച തുടങ്ങിയ ഒന്നോ അതിലധികമോ രോഗലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ മങ്കിപോക്സ് ആണെന്ന് സംശയിക്കണം. രോഗം ബാധിച്ച വ്യക്തിയുമായി മുഖാമുഖം വരിക, ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ PPE കിറ്റിടാതെ ഇടപെടുക, നേരിട്ട് തൊലിപ്പുറത്ത് സ്പർശിക്കുക, കിടക്ക, വസ്ത്രം എന്നിവ സ്പർശിക്കുക, ലൈംഗിക ബന്ധം തുടങ്ങിയവയിലൂടെ രോഗസാധ്യത വളരെയേറെയാണ്. ഇവർ പ്രാഥമിക സമ്പർക്ക പട്ടികയിലാണ് വരുന്നത്. ഈ വൈറസ് ഒരു മനുഷ്യ രോഗകാരിയായി മാറാനുള്ള അനുകൂല സാഹചര്യമുണ്ടായാൽ അപകട സാധ്യത ഉയർന്നേക്കാമെന്നും കൊച്ചുകുട്ടികൾ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ എന്നിവരിലേക്ക് പടരാനുള്ള സാധ്യത കൂടുതലാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. ഇനി ചികിത്സ. PCR പരിശോധനയിലൂടെയാണ് മങ്കിപോക്സ് സ്ഥിരീകരിക്കുന്നത്. മങ്കിപോക്സ് വൈറസ് അണുബാധയ്ക്ക് പ്രത്യേക ചികിത്സകളൊന്നുമില്ല. എന്നിരുന്നാലും മങ്കിപോക്സിനും വസൂരി വൈറസുകൾക്കും ജനിതകപരമായി സമാനമാണ്. അതായത് വസൂരിയിൽ നിന്ന് സംരക്ഷിക്കാൻ വികസിപ്പിച്ച ആൻറ്റിവൈറൽ മരുന്നുകളും വാക്സിനുകളും മങ്കിപോക്സ് വൈറസ് അണുബാധ തടയുന്നതിനും ചികിത്സിക്കുന്നതിനും ഉപയോഗിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1. മങ്കിപോക്സ് ബാധിച്ചതായി സംശയിക്കുന്നതും സാധ്യത ഉള്ളതുമായ കേസുകൾ വെവ്വേറെയായി ഐസൊലേഷനിലാണ് ചികിത്സിക്കുക. 2. രോഗിയെ വാഹനങ്ങളിൽ കൊണ്ടുപോകേണ്ടി വരുമ്പോൾ PPE കിറ്റ്, N95 മാസ്ക്, ഗ്ലൗസ്, കണ്ണട എന്നിവ ധരിക്കണം. 3. രോഗി N95 മാസ്കോ ട്രിപ്പിൾ ലെയർ മാസ്കോ ധരിക്കണം. മാത്രവുമല്ല, മുറിവുകൾ ഉണ്ടെങ്കിൽ അത് മൂടത്തക്ക വിധം വസ്ത്രം പുതപ്പിക്കണം. 4. രോഗിയെ എത്തിച്ച ശേഷം വാഹനം അണുവിമുക്തമാക്കണം. രോഗിയുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ മാർഗനിർദ്ദേശമനുസരിച്ച് നിർമ്മാർജ്ജനം ചെയ്യണം. 5. പ്രതിരോധശേഷി കുറഞ്ഞവർ, പ്രായമായവർ, ഗർഭിണികൾ, കുട്ടികൾ, വളർത്തു മൃഗങ്ങളുമായുള്ള സമ്പർക്കം പാടില്ല. 6. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണം. 7. രോഗലക്ഷണങ്ങളില്ലാത്ത സമ്പർക്കം ഉള്ളവർ രക്തം, കോശങ്ങൾ, ടിഷ്യൂ, അവയവങ്ങൾ, സെമൻ എന്നിവ ദാനം ചെയ്യാൻ പാടില്ല. ഈ വിലപ്പെട്ട അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ. ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട്. ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.